ലീസ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അപ്പസ്വാക്കി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാനഡയിൽ അപ്പാർട്ട്മെന്റ് എടുക്കുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഇതിൽ എലി ഉണ്ടെങ്കിൽ ലീസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചൂടുവെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ട് കിടന്ന് കുളിക്കാം. ചോദിച്ച് കൺഫേം ആക്കിയിട്ട് വേണം നിങ്ങൾ കാനഡയിൽ ആപ്പില്ല. എന്തെങ്കിലും ഡാമേജ് പറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാനഡയിൽ ഒരു അപ്പാർട്ട്മെന്റ് ലീസ് എടുക്കുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ചൂടാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നത്. ഒരു പൂളിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ആൾമോസ്റ്റ് എല്ലാം ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂള് പുതിയതായിട്ട് കാനഡയിലേക്ക് വരാൻ ഇരിക്കുന്നവരാണെങ്കിലും ടിക്കറ്റ് അടിക്കും. കാനഡയിൽ പുതിയൊരു അക്കോമഡേഷൻ കിട്ടാൻ മലയാളിയായ നമുക്കറിയാം. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത് വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫോർമേറ്റീവ് ആണ്. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെന്റിന്റെ ഔട്ട്ഡോർ പൂളിലാണ്. അപ്പൊ ഇത് ഈ വീഡിയോ കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റ് പുതിയൊരു അപ്പാർട്ട്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതായത് കാനഡയിൽ പുതിയൊരു അക്കോമഡേഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്, നിങ്ങൾക്കറിയാം. എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഒക്കെ കാനഡ വെച്ചിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ താമസിക്കാൻ സ്ഥലമില്ല, ഐ മീൻ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ റൂമോ ഒന്നും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു അപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഔട്ട്ഡോർ പൂളിലാണ്. ഇതുപോലെ നമുക്കൊരു ഇൻഡോർ പൂൾ ഉണ്ട്. പിന്നെ നമുക്ക് 24 അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിം ഉണ്ട്. അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരാളുണ്ട്, സോന എന്ന് പറഞ്ഞ ആള്. ആളെ പറ്റി ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ പാർക്കിംഗ് ഉണ്ട്, ഔട്ട്ഡോർ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഡോർ പാർക്കിംഗ് ആണ്. അതിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാർക്കിംഗ് സ്പോട്ട് കാണും, അവിടെ തന്നെ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആ പാർക്കിംഗ് സ്പോട്ടിൽ വേറെ ആരെയും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യത്തില്ല. ഔട്ട്ഡോർ ആണെങ്കിൽ അങ്ങനല്ല, ഒരു കുറേ സ്പേസ് കാണും, അതിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്പാർട്ട്മെന്റിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ടിക്കറ്റ് അടിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെ യൂട്ടിലിറ്റീസ് ആണ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾ കാനഡയിൽ ഉള്ളവരാണെങ്കിലും ഇനി പുതിയതായിട്ട് കാനഡയിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിലും പുതിയൊരു അപ്പാർട്ട്മെന്റ് ലീസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്, എത്ര രൂപ ആവും, ഒരു ആവറേജ് എത്ര രൂപ ആവും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കുക, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് സമുച്ചയം. ഇവിടെ മൂന്നാല് ബിൽഡിംഗ് ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിൽ 8-ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ യൂണിറ്റ് ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂള്, അടിപൊളി പൂളാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല ഐഡിയാസ് ഒക്കെ കാണാൻ കഴിയും. അതൊക്കെ നല്ല രസമാണ്, മിഹുറിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്കൊരു വെജിറ്റബിൾ ഗാർഡനെ സെറ്റപ്പ് ഉണ്ട്, നല്ല രസമാണ് അത് കാണാൻ. ഇതാണ് നമ്മുടെ ഇൻഡോർ പൂള്. ഇത് നമ്മുടെ ഔട്ട്ഡോർ പൂള് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്, പക്ഷേ ഈ വെള്ളം അവർ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂം എപ്പോഴും വാമാക്കി തന്നെ അവർ നിർത്താറുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ജിം. ഇവിടെ ആൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. അവർ ഈ എക്യുപ്മെൻസ് എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 24 മണിക്കൂർ നമുക്ക് അക്സസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഔട്ട്ഡോർ പൂള് നൈറ്റിൽ പറ്റത്തില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഇൻഡോർ പൂള് 24 മണിക്കൂർ അക്സസ് ചെയ്യാൻ പറ്റും. ഈ ജിമ്മ് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് വേറൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ എല്ലാ എക്യുപ്മെൻസും ഉണ്ട് നമുക്ക്. ടി വി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ജിമ്മിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിമ്മിന് പുറത്തായിട്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ പൂളിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആവാൻ പറ്റും. ഇതിനടുത്ത് തന്നെ ലോക്കറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുളിക്കാൻ നേരം ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ആദ്യം നമ്മൾ സോനയെ പറ്റി പറഞ്ഞായിരുന്നു. ഇതാണ് നിങ്ങൾ കാത്തിരുന്ന സോന. ഇതെന്ന് പറയുന്നത് ഒരു വുഡൻ റൂമാണ്. ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് വാം ആവണമെങ്കിൽ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് കഥമൊക്കെ അടച്ചിട്ട് ആ കാണുന്ന ബെഞ്ചിലോട്ട് ഇരുന്നാൽ മതി. അപ്പം പതുക്കെ പതുക്കെ അത് വാം ആയിക്കോളും. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വഴി നമുക്കിത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗാർബേജ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലം. ഇത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിന് അടുത്തായിട്ട് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ലോട്ട് ഉണ്ട്. നമ്മുടെ G2 ആണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ. പുള്ളി നമുക്ക് ഇതെല്ലാം കാണിച്ചു തരികയാണ്. നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റോട് കയറുകയാണ്. കയറുമ്പോൾ തന്നെ അടിപൊളി ഒരു സീലിംഗ് ലൈറ്റ് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ആദ്യം തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ കിച്ചൺ റേഞ്ച്. ഇത് കുറച്ച് പഴയതാണ്, എന്നാലും അടിപൊളിയാണ്. ഇതിനകത്ത് നമുക്ക് ഇതാണ് നമ്മൾ ഗ്രില്ല്, ഇതിനകത്ത് നമുക്ക് ചിക്കനൊക്കെ ചുടാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് നോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ അതിനടുത്ത് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള കബോർഡും ഡ്രോയറൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഡബിൾ ഡോറിൻ്റെ ഒരു പുതിയ ഫ്രിഡ്ജ് കാണാൻ കഴിയും. അത്യാവശ്യം നല്ലൊരു ഫ്രിഡ്ജാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നോർമലി നമ്മൾ കാനഡയിൽ ഒരു അപ്പാർട്ട്മെന്റ് ലീസിൽ എടുക്കുമ്പോൾ നമുക്കൊരു കിച്ചൺ റേഞ്ചും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഫ്രിഡ്ജും അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. കിച്ചണിൽ നിന്ന് നേരെ ഹാളിലോട്ടാണ് പോകുന്നത്. ഇതൊരു സിംഗിൾ BHK ആണ്. അവിടെ വലിയൊരു മെയിൻ ഹാളുണ്ട്. ആ ഹാളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ആ മെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് കാണാൻ കഴിയുന്നത്. നേരെ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ അവർ പുതിയ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഒരു കാരണവശാൽ ഈ കർട്ടൻ അവർ ചേഞ്ച് തരത്തില്ല. എന്തെങ്കിലും ഡാമേജ് പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ലൈറ്റും എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ അവർ ചേഞ്ച് തരത്തില്ല, നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിൻ വാർഡ്രോബ്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ബെഡോ ഒരു സോഫയോ ചെയറോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം കാനഡയിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നതെല്ലാം അൺഫർണിഷ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ വീട് എടുക്കുകയാണെങ്കിൽ ചില വീടുകളൊക്കെ ഫർണിഷ്ഡ് ആയിരിക്കും, അത് ശ്രദ്ധിക്കുക.
അപ്പോൾ അത് ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ എന്നൊക്കെ ചോദിച്ച് കൺഫേം ആക്കിയിട്ട് വേണം നിങ്ങൾ കാനഡയിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വീട് ചൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ചെറിയൊരു ഷെൽഫുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഇനി വാഷ്റൂമിലേക്കാണ്. വാഷ്റൂമിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാനഡയിൽ ഒരിടത്തും ഞാൻ ഇന്നപോലെ വെള്ളവും ബക്കറ്റും കണ്ടിട്ടില്ല. ആ വെള്ളവും ബക്കറ്റും എന്തിനാണെന്ന് മലയാളിയായ നമുക്കറിയാം, പക്ഷേ അത് ഇവിടെ ഇല്ല. ഇവിടെ മൊത്തം ടോയ്ലറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളും വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ തണുത്തോളമാണ് വരുന്നത്. പിന്നെ നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്. അതിനടുത്തായിട്ട് നമുക്കൊരു ബാത്ത് ടപ്പ് ഉണ്ട്. നമുക്ക് കിടന്ന് കുളിക്കേണ്ടവർക്ക് കിടന്ന് കുളിക്കാം, ചൂടുവെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ട് കിടന്ന് കുളിക്കാം. അതിന് മുകളിലായിട്ട് ഒരു ഷവർ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ കമ്പിയിൽ നമ്മളൊരു കർട്ടൻ ഇടണം, അല്ലെങ്കിൽ ഇവിടെ വെള്ളം പുറത്തുടങ്ങും, അത് അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. പിന്നെ ചെറിയൊരു ഷെൽഫുണ്ട്, നമുക്കവിടെ സോപ്പും കാര്യങ്ങളൊക്കെ ഷാമ്പൂ ഒക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ മുകളിലൊരു എക്സോസ് ഫാൻ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാനഡയിലെ ഒരു നോർമൽ വാഷ്റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് ഈ കമ്പിയിലാണ് നമ്മൾ ഷവർ കട്ടർ ഇടുന്നത്. പിന്നെ അതുപോലെ നമുക്ക് തുണിയിടാനായിട്ട് ചെറിയൊരു ഹാൻഡ് റെയിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഇത് സിംഗിൾ ബി എച്ച് കെ ആണ്, അതുകൊണ്ട് ഒരു ബെഡ്റൂമേ ഉള്ളൂ. നമുക്ക് ആ ബെഡ്റൂമിൽ ഒരു കർട്ടൻ കാണാൻ കഴിയും. ആ സെയിം കർട്ടൻ എന്നാണ്, പക്ഷേ അത് ലെങ്ത് കുറവാണ്. പിന്നെ താഴെ കാണുന്നതാണ് ഹീറ്ററാണ്, മഞ്ഞ സമയത്ത് അത് ചൂടാവും. നമുക്ക് നൈസൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് കാണുമ്പം, നല്ല വ്യൂ ആണ്. അത്യാവശ്യം ഒരു കിങ് സൈസ് ബെഡും ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ വലിപ്പമുള്ള റൂമാണ്. പിന്നെ അതിൽ ഒരു ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു ഷെൽഫുണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോർമലി ഒരു അപ്പാർട്ട്മെൻറ്റ് യൂണിറ്റിൽ ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ കാനഡയിൽ വന്നിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നിലവിലൊരു കാനഡയിലാണ് നിങ്ങൾ അപ്പാർട്ട്മെൻറ്റൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ലീസ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഇൻചാർജായിട്ടുള്ള ആൾ നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. ലീസ് സൈൻ ചെയ്യുന്നതിന് മുമ്പ്, ലീസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു 12 മാസത്തേക്കുള്ള ലീസാണ് ചെയ്യുന്നത് നോർമലി കാനഡയിൽ. ഇപ്പോൾ 12 മാസവും എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് തരും. പക്ഷേ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് മാറുന്നതിനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുത്തിട്ട് പോകുന്നതിനോ ചില സ്ഥലങ്ങളിൽ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ റിമോട്ടാണ്. ഗ്യാരേജ് ഓപ്പൺ ചെയ്യാനുള്ള റിമോട്ടാണ്, ഓപ്പണും ക്ലോസും ഉണ്ട്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു ഫോബാണ്. ഇത് നമ്മുടെ ജിമ്മ്, പൂള്, അതുപോലെ നമ്മുടെ മെയിൻ അപ്പാർട്ട്മെൻറ്റ് ഡോറൊക്കെ അക്സസ് ചെയ്യാനുള്ള ഒരു ഫോബാണിത്. ഇതെന്ന് പറയുന്നത് കാനഡ പോസ്റ്റ് ബോക്സിൻ്റെ ലോക്കർ കീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റിന് 2 കീ ഉണ്ട്, അതാണിത്. അതുപോലെ തന്നെ നമുക്കൊരു ഫോം തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫോം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ യൂണിറ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് അവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ്. ചിലയിടത്തൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും, നമുക്ക് അതിൽ വഴി കയറിയിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ എലി ഉണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്യുക, പാറ്റ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, അങ്ങനെ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അതിൽ അവർ പടം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ടിക്ക് ചെയ്യുക. AC, ഹീറ്റർ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് യൂണിറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതുക. താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതി എന്ത് കംപ്ലയിൻ്റ് ആണെന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ പേര് ഡീറ്റെയിൽസൊക്കെ എഴുതി നമ്മുടെ താഴത്തെ ഓഫീസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വന്നിട്ട് ക്ലിയർ ആക്കി തരും. പിന്നെ നമുക്കുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് പോലെ തന്നിട്ടുണ്ട് അവർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോണ്ടറി കാർഡാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ലോണ്ടറി വെച്ചിട്ട് പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ പോകാൻ നേരം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ലോണ്ടറിയൊക്കെ കാണിച്ചു തരാറുണ്ട് സാധാരണ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. It'll ask you how much you want to put on. You could put up to $99 on the card. I don't suggest it because you don't know how many cards I find down here that people forget about. And then once it tells you to remove chip cards, you remove the chip card, but don't take this one out until it's at value added, because if you take this one out at the same time, the money will just disappear. Oh. I lost $20 because it said remove chip cards. I did this and I pulled my card out. And then whenever I want to use it, it goes in there, but the $20 is out of my bank. Oh, yeah. So what it does is it takes, it'll tell you here, remove, remove card. So you just got to leave it there until it beeps and tells you you're okay. Otherwise, the money disappears. And it's a standard laundry machine. So you choose your wash, you want wash, normal wash, or quick wash. And then you choose your temperature, so it's warm, hot, cold. And then here you go extra rinse, but every time you add like a rinse, it adds more money. അപ്പോൾ പുള്ളി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു എങ്ങനെ ലോണ്ടറി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് മെഷീൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കാനഡയിൽ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ നമ്മുടെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണി നമ്മൾ ഇറങ്ങി നോക്കിയില്ലായിരുന്നു. ബാൽക്കണിയിൽ ഒരു കർട്ടൻ ഉണ്ട്, അതിങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഈ കർട്ടൻ
അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, നമ്മളത് ഡാമേജ് ആവാതെ നോക്കണം. അവർ ഉറപ്പിച്ച് പറഞ്ഞു ഇത് റീപ്ലേസ് ചെയ്ത് തരത്തില്ല എന്നുള്ള കാര്യം. ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തന്നെ മാറണം. പിന്നെ നമ്മൾ ബാൽക്കണി തുറന്ന് പുറത്തിറങ്ങാൻ നേരം ആദ്യം ഒരു ഗ്ലാസ് ഡോറാണ്, പിന്നെ ഒരു നെറ്റിൻ്റെ ഡോറുണ്ട്. അങ്ങനെ രണ്ട് ഡോറാണ് നോർമൽ ഇവിടുത്തെ ബാൽക്കണിക്കൊക്കെ വരാറ്. ഇവിടെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. ഇപ്പം മെയ് മാസമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ്. പിന്നെ ഇപ്പോൾ ഫാളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഒന്ന് കാണാൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു ഭാഗമാണ്. നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, കാരണം കിളികട നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും തോന്നുന്നു എനിക്ക്, കിളികട സൗണ്ട് മണ്ണാനും ചെറിയ ചെറിയ ജീവികളൊക്കെ കാണാൻ പറ്റും. ഈവനിങ് ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് കുറച്ച് ഇരിക്കാം. ഇത് നമ്മുടെ പൂളിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത്. സ്റ്റേ ട്യൂൺഡ്, ബൈ.